ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ദേശീയ കായിക വിനോദമായ ഹോക്കിയെ കുറിച്ചാണ്. അറിയാലോ, ഹോക്കി ദേശീയ കായിക വിനോദമായ രാജ്യമാണ് ഇന്ത്യ, പാകിസ്ഥാൻ. ഹോക്കി ടീമിൽ ആകെ 11 കളിക്കാരാണ് ഉണ്ടാവുക. സാധാരണ ദൈർഘ്യം എന്ന് പറയുന്നത് 70 മിനിറ്റാണ് കളിക്കുന്നത്. ഹോക്കി ഗ്രൗണ്ട് 300 അടി നീളവും 180 അടി വീതിയുമാണുള്ളത്. 300 അടി നീളവും 180 അടി വീതിയുമാണ് ഉള്ളത്. പന്തിന് ഏകദേശം 150 ഗ്രാം ഭാരമാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കടുകല്ല, കൊടുക്. നമ്മളതിനെന്ത് പറയും? കൂർഗ് എന്നും പറയും. കൊടുകിനെ നമ്മൾ കൂർഗ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, ഒന്നുകൂടെ, ഹോക്കി ടീമിൽ 11 കളിക്കാർ, 70 മിനിറ്റാണ് ദൈർഘ്യം, നീളം 30, 300 അടിയും വീതി 180 അടിയുമാണ്. 150 ഗ്രാമോളം ഭാരമാണ് ഇതിൻ്റെ പന്തിനുണ്ടാവുക. അതുപോലെ നമ്മുടെ കൂർഗിലാണ് ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിലെന്ന് പറയുന്നത്. ഹോക്കി ഒളിമ്പിക്സിൽ ഒരു മത്സരമായി ഉൾപ്പെടുത്തിയത് 1908 ഒളിമ്പിക്സിലാണ്. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ജയിച്ച, മീൻസ് ഹോക്കിയിൽ ജേതാക്കളാണ് ഇംഗ്ലണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഹോക്കി ഒളിമ്പിക്സ് സ്വർണം നേടിയ രാജ്യമാണ് നമ്മുടെ നാടാണ്, നമ്മുടെ ഇന്ത്യയാണ്. അതുപോലെ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 1924 സ്വിറ്റ്സർലാൻഡിലാണ് സ്ഥാപിതമായത്. ലോസെയ്ൻസ് എന്ന് പറയുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡിൽ ഇതിൻ്റെ ആസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോക്കി ടൂർണമെൻ്റാണ് ബീജിംഗ്ടൺ കപ്പ്. ബീജിംഗ്ടൺ ടൂർണമെൻ്റ് 1895 ബീജിംഗ്ടൺ ടൂർണമെൻ്റ് ആരംഭിക്കുന്നത്. ഇനി നമുക്ക് കോഡിലേക്ക് പോവാം. ഹോക്കിയിലെ പ്രധാനപ്പെട്ട ട്രോഫികൾ ഒന്ന് നോക്കൂ. റാനെ ഫാങ്കറിൻ്റെ വണ്ടിയിൽ അസിനും രംഗസ്വാമിയും ധ്യാൻചന്ദിനെ കാണാൻ ബെയ്ജിംഗിലേക്ക് പോയി. ഇന്ദിര സ്വർണ്ണ മെഡലിട്ടു. ഇവർ വരുന്നത് കണ്ടപ്പോൾ ഇന്ദിര സ്വർണ്ണ മെഡലിട്ടു. റാനെ ഫാങ്കറിൻ്റെ വണ്ടിയിൽ അസിനും രംഗസ്വാമിയും ധ്യാൻചന്ദിനെ കാണാൻ ബെയ്ജിംഗിലേക്ക് പോയി. ഇന്ദിര ഇവർക്ക് സ്വർണ്ണ മെഡലിട്ടു. റാനെ ഫാങ്കറിൻ്റെ വണ്ടിയിൽ അസിനും രംഗസ്വാമിയും ധ്യാൻചന്ദിനെ കാണാൻ ബെയ്ജിംഗിലേക്ക് പോയി. ഇന്ദിര സ്വർണ്ണ മെഡലിട്ടു. ഏതൊക്കെയാണ്? റാനെ ഫ്രാങ്ക് കപ്പ്, അസിൻ എന്ന് പറഞ്ഞാൽ അലൻ ഷാ കപ്പ്, രംഗസ്വാമി കപ്പ്, ബീജിംഗ്ടൺ കപ്പ്, ധ്യാൻചന്ദ് കപ്പ്, ഇന്ദിര ഗോൾഡ് കപ്പ്. റാംസ് ഫ്രാങ്കിൻ്റെ വണ്ടിയിൽ അസിനും രംഗസ്വാമിയും ധ്യാൻചന്ദിനെ കാണാൻ ബെയ്ജിംഗിലേക്ക് പോയി. ഇന്ദിര സ്വർണ്ണ മെഡലിട്ടു. റാനെ ഫ്രാങ്ക് കപ്പ്, അലൻഷാ കപ്പ്, രംഗസ്വാമി കപ്പ്, ധ്യാൻചന്ദ് കപ്പ്, ബീജിംഗ്ടൺ കപ്പ്, ഇന്ദിര ഗോൾഡ് കപ്പ്. നമുക്കറിയാം, ഹോക്കിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദാണ്. ഹോക്കി വിസാർഡ് ധ്യാൻചന്ദാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ഓസ്ട്രിയ, വിയന്നയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. വിദേശരാജ്യത്ത് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നാണ് ധ്യാൻചന്ദ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 നമ്മൾ ദേശീയ കായിക വിനോദം ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓഗസ്റ്റ് 29 നമ്മുടെ ദേശീയ കായിക വിനോദ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഗോള്.
ഗോൾ എന്ന് പറയുന്നത്. എനിവേ, അതുപോലെ ഹോക്കിയിലെ ഒരു മലയാളി സാന്നിധ്യമാണ് നമ്മുടെ പി ആർ ശ്രീജേഷ്. നമുക്കറിയാം പ്രശസ്തനായ ഗോൾ കീപ്പറാണ് പി ആർ ശ്രീജേഷ്. എനിവേ